അത്രമേൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ സുമേഷ് പഴഞ്ഞിക്കാരനാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ സ്ഥലം ഒന്നുകൂടി പറഞ്ഞു തരാം. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 24 കിലോമീറ്റർ അപ്പുറം കുന്നംകുളം എന്ന ഒരു കൊച്ചു സ്ഥലത്ത്. കുന്നംകുളം നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സ്ഥലമല്ല. ഫിലോമിന ചേച്ചി വളരെ ചെറുപ്പത്തിൽ തന്നെ ഫേമസ് ആക്കി തന്ന സ്ഥലമാണ് കുന്നംകുളം. അവിടുന്ന് ഒരു 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പഴഞ്ഞി എന്ന് പറഞ്ഞ ഒരു മഹാസ്ഥലത്തേക്ക് എത്തിപ്പെടും. പഴഞ്ഞീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ താല്പര്യം കൊണ്ട് മാത്രമാണ് അസല് തറവാട്ട് പേരും എല്ലാം ഉണ്ടായിട്ട് പോലും ദേശസ്നേഹം, അതായത് ഞാൻ ജനിച്ച സ്നേഹം, അതുകൊണ്ടാണ് ഞാൻ പഴഞ്ഞീകാരെന്നിട്ടത്. അപ്പോൾ പഴഞ്ഞീന്നും കുറച്ച് ദൂരെ, അവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ് ഈ ആനകളൊക്കെ നടക്കുന്ന പഞ്ഞാമുക്ക് ദേശം സ്ഥിതി ചെയ്യുന്നത്. പഞ്ഞാമുക്ക് പള്ളിപ്പെരുന്നാളിനോട് അനുബന്ധിച്ച് വന്നിട്ടുള്ള ആനകളാണ് ഇതൊക്കെ. കൂട്ടുകാരെ, കാട്ടകാമ്പാൽ പള്ളി, അതായത് ഈ പഴഞ്ഞി, കാട്ടകാമ്പാൽ, പഞ്ഞാമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ അടുത്തടുത്ത പ്രദേശങ്ങളാണ്. 1, 2, 3, 4 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള വ്യത്യാസമുള്ള, നടന്നെത്താൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രദേശങ്ങൾ. ഈ പഴഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആനകൾ വന്നു പോണ സ്ഥലമാണ്. ഏതൊരു ആനപ്പാപ്പാന്മാരെ, കേരളത്തിൻ്റെ 90% ആനപ്പാപ്പാന്മാരോട് ചോദിച്ചാലും അറിയാം പഴഞ്ഞി എന്ന സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന്. കാരണം അരിവായി ശ്രീ ചിരവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം, കാട്ടകാമ്പാൽ ദേവീക്ഷേത്രം, പഴഞ്ഞി പള്ളി മുത്തപ്പൻ്റെ പള്ളി, ചിരക്കൽ മുസ്ലിം പള്ളി നേർച്ച, പഞ്ഞാമുക്ക് പള്ളിപ്പെരുന്നാൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി, കാട്ടകാമ്പാൽ പള്ളിപ്പെരുന്നാൾ, പിന്നെ അതുകൂടാണ്ട് ഒരുപാട് ഒരുപാട് പരിപാടികൾ. നേർച്ചകൾ അങ്ങനെ പ്രാന്തപ്രദേശങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് കുറച്ചെണ്ണം നിൽക്കില്ല. അതാണ് ഞാനിങ്ങനെ ആലോചിച്ചത് എവിടെ കൊണ്ട് നിർത്തണമെന്ന്. ഇതിൻ്റെ ഇടയിൽ ഒരു പരിപാടി കൂടിയും പറയാം. അയ്യപ്പം വിളക്കും, അതിനും ആനകൾ വരാറുണ്ട്. അപ്പം ആനകളെ കൊണ്ടുവരുന്നതിൽ പഴഞ്ഞിക്കാര്, പഞ്ഞാമുക്ക്, കാട്ടകാമ്പാലൊന്നും മോശമല്ല. മൂലേപ്പാട് പള്ളിപ്പെരുന്നാൾ, അപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ള ഫ്രണ്ടിൽ പോണ ആന ഒന്ന് മീനാട് വിനായകനും ഒന്ന് വലിയവരക്കിൽ ആര്യനന്ദനും കൂടിയിട്ടാണ്. ഒന്ന് ഉണ്ണിയേട്ടനും ഒന്ന് രഞ്ജും ഫ്രണ്ടിൽ വരുന്ന ആൾക്കാർ. തെക്കുമുറി ദേശത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞാമുക്ക്, കുന്നോളത്തിനും ഭാഗത്തുനിന്ന്, അതായത് ചിറക്കൽ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പഞ്ഞാമുക്ക് പള്ളിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ്, അതായത് ചെറുവള്ളിപ്പുഴയുടെ അവിടെ നിന്നിട്ട് ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് വിടും തോറുമാണ് തെക്കുമുറി വിഭാഗം. അങ്ങോട്ട് 1.5 കിലോമീറ്റർ ഇല്ലടാ, കുറച്ച് സ്ഥലം അങ്ങോട്ട് വിട്ട തെക്കുമുറി വിഭാഗം അങ്ങോട്ട് സ്റ്റാർട്ടായി. അപ്പോൾ അവിടെ നിന്നൊരു 10-11 ആനയൊക്കെ അവർ വെക്കാറുണ്ട്. ഇപ്പം ഞാൻ എണ്ണിയിട്ടില്ല ഇത് എത്ര ആന ഉണ്ട് എന്നുള്ള കാര്യം. എണ്ണം പറഞ്ഞ ആനകൾ തന്നെ ആവാറ്. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു കാട്ടാമ്പ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഏതൊരു, അതായത് ലാസ്റ്റ് സീസൺ, ഓഫ് സീസണാണ് പെരുന്നാളുകൾ. അതായത് 1-2 പെരുന്നാളുകൾ ഒത്തുകൂടേണ്ട പെരുന്നാളുകളല്ല. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു പെരുന്നാൾ ഇവിടെ നിന്ന് അടുത്ത പെരുന്നാൾ, അങ്ങനെ 2-3 പെരുന്നാളുകളൊക്കെ ഒരു ദിവസം വരികയാണെങ്കിൽ ആനകൾക്കൊക്കെ ഒരുപാട് പൈസ കൂടും. നേരെ മറിച്ച് എനിക്കറിയാൻ സാധിച്ചത്, ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ പഞ്ഞാമുക്ക് പള്ളി പെരുന്നാളുണ്ടെന്ന് പഞ്ഞാമുക്ക് പള്ളി പെരുന്നാൾ മാത്രമുള്ളൂ. എന്തുണ്ടോ ഇല്ലയോ, ഇത്ര അധികം ആനേനെ കൊടുന്ന അത് മതി. ആ ഒരു ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ കോമസ് വെട്ടിയിലൊക്കെ ഉണ്ടാവും ഒരു പ്രത്യേകതര സ്ഥലം റോഡിന്, ഞാൻ അങ്ങനെ വർണ്ണിക്കുള്ളൂ ആ സ്ഥലത്തിന്. ആനകൾ നിരന്ന് നിൽക്കുന്നത് ആ പള്ളിയുടെ തൊട്ടു ഭാഗമായിട്ട് ചെറിയൊരു കഷ്ണമുണ്ട്. അപ്പൊ ആ കഷ്ണത്തില് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് തെക്കുമുറയുടെ ആനകളിൽ ഇങ്ങനെ നിന്ന് നിരയായിട്ട് ഇങ്ങനെ നിൽക്കുക. 1, 2, 3 എണ്ണമൊക്കെ നല്ല കിടുകാച്ച ആനകൾ ഉണ്ടാവും, എന്നാലും ബാക്കിയൊക്കെ ചെറുപറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. മോശമില്ലാത്ത നമ്മുടെ CRP, മൂവാറ്റുപുഴ, പൊന്നൻ, അങ്ങനത്തെ ടീമുകളൊക്കെ അവിടെ വന്ന് കൊട്ടുന്നത്. വടക്കുമുറി മോശം എന്നല്ല, മോശമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പം നമ്മുടെ വീഡിയോയിൽ കാണുന്നത് ഇവരാണ്. ഈ കാണുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞ ആ ട്രയാങ്കിൾ പോലത്തെ, എന്താ പറയുക, നമ്മുടെ കോമസ് പട്ടികളിലത്തെ ഒരു ഇത് വരച്ചിട്ട്.
അതായത് ഒരു പ്രത്യേക തര ചിഹ്നത്തോട് ആ സ്ഥലത്താണ് അവരൊക്കെ നിൽക്കുക. ഒരു പ്രത്യേക കാഴ്ച തന്നെ ഉണ്ട്. ശരിക്ക് അവസാനം ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തലേ ദിവസം ആനകളേനൊക്കെ കൊടുന്നിട്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വളരെ ലേറ്റായി പോയി. വാസ്തവത്തിൽ ഞാൻ അപ്പോഴേ ഈ കാണുന്നത് വീഡിയോ തലേ ദിവസം കൊടുന്നിട്ടാണോ തോന്നുന്നുണ്ട്, അതായത് ഗജസംഗമം എന്നുള്ള ഒരു പരിപാടിക്ക് വേണ്ടി കൊടുന്നിട്ടുള്ള തോന്നുന്നുണ്ട്. അതായത് തെക്ക് മുറിയിൽ നിന്ന് കൊടുന്നിട്ട് വടക്ക് മുറിയിൽ നിന്ന് എഴുന്നള്ളിച്ചിട്ട് തെക്ക് മുറിയിലേക്ക് പോവുക. അത്രയും ദൂരം 1-2 കിലോമീറ്റർ നടത്തിയിട്ടാണ് ഈ പള്ളിയുടെ അവിടേക്ക് ഇവർ പോണത്. അത്രയും കാശ കൊടുത്തിട്ട് 4 ആളെ കാണിക്കണ്ടേ? കാണിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ പള്ളി പെരുന്നാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഞ്ഞാമുക്ക് പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞ തന്നെ ഞാൻ ചരിത്രം എന്ന് പറയുന്നതിലേക്ക് ചരിത്രം കൃത്യമായിട്ട് അറിയൂല. കേട്ട സ്ഥിതിക്ക് പഞ്ഞാമുക്കിലെ പിള്ളേര് കുറച്ച് ചുണക്കുട്ടികളാണ്. ഇപ്പോഴുള്ളവരല്ല അവരുടെ പൂർവികര്. കുറച്ച് ചെറിയ ചെത്തലും പിടിക്കലും അടി ഇടിയൊക്കെ ഉണ്ടായിട്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. എന്തെന്നായാലും ആ പരിപാടിക്ക് ധൈര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ പൂർവ്വ വിശദാംശങ്ങൾ അറിയാത്ത കാരണം അതിനെ പറ്റി പറയണില്ല, അതുകൂടെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പഞ്ഞാമുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണ് എല്ലാം കൊണ്ടും. അപ്പോ എനിക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിണ്ട് അല്ലേ? കണ്ട നമ്മുടെ ഉണ്ണിയേട്ടൻ കാണിക്കണേ എന്താ ഇത്, മീനാട് വിനായകനായിട്ട് മുട്ടാൻ വലിയ പൂരയ്ക്കൽ ആരെന്നതിന് പറ്റുമോ? ഉണ്ണിയേട്ടന് ഭയങ്കര കഷ്ടപ്പാടുണ്ട്. ആ നിന്ന് ചീയന് കണ്ടാ തന്നെ അറിയാം പാവം വലിക്കുന്നു. ഇതൊന്നും എഡിറ്റിംഗ് ഒന്നും അല്ലാട്ടാ, കറക്റ്റ് വീഡിയോ ആണ്. പക്ഷെ രഞ്ജു വെറുതെ തട്ടിന് മാത്രമല്ല, കാരണം അത് മീനാട് വിനായകന് അതിൻ്റെതായ ആ ഒരു നിപ്പിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരും തന്നിട്ട് തല പൊങ്ങലില്ല വന്നിട്ട് ഉണ്ണിയേട്ടനും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് ഒരാന, പക്ഷെ എന്നാലും രണ്ടും മെഗവില് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കണ്ടാ രണ്ടും നിൽക്കുന്ന സമയത്ത് ആ പ്രൗഢഗംഭീരമായിട്ടുള്ള നിപ്പില് ശരിക്കുള്ള ഒരു ചന്ത എനിക്ക് ഫീൽ ചെയ്തത് വലിയ പുരക്കിൽ ആര്യനന്ദൻ തന്നെയാണ്. മീനാട് വിനായകം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്ത കാര്യം, എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ വടക്കുമുറി ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പഞ്ഞാമുക്കിന്റെ ആ കരിച്ചാലക്കടവ് റോഡിന്റെ അവിടെ നിന്നാണ് ഇങ്ങനെ കയറി വരുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. അത്യാവശ്യം 2 യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, വളരെ കഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഞാൻ എടുത്തത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്രസ്സുകൾ, കുറേ ആൾക്കാർ ചിലപ്പോൾ എൻ്റെ ബൈ ചാൻസ് വീഡിയോ ഒക്കെ കാണാനുണ്ടായ ഏടുണ്ടായ ഇതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട് എന്നോട്. എന്നാണ് ഇവിടുത്തെ പരിപാടി? ചില അനുപ്രേമികൾ കൊല്ലം ഭാഗത്തുള്ള ആയിക്കോട്ടെ, കണ്ണൂർ ഭാഗത്തുള്ള ആയിക്കോട്ടെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോയ്ക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ അതിൽ തരും. ഒരു ഉപേക്ഷയും കാണിക്കില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലെ പരിപാടി നിങ്ങൾ കണ്ട് വിജയിപ്പിച്ച് 4 ആൾക്കാരോട് പറഞ്ഞിട്ട് അതിൻ്റെ സന്തോഷം പങ്കിടുന്ന ആ ഭാഗം, അത് നമുക്ക് കാണാനും ആസ്വദിക്കാനും കൂടിയിട്ടുള്ളല്ലേ. നിങ്ങളുടെ നാട്ടിലെ ഒരുപാട് പരിപാടികൾ നിങ്ങൾ വിഷ്വൽ ചെയ്യാത്ത കാരണം ഞങ്ങൾ കാണാണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ പരിപാടി എന്നാൽ സാധിക്കാവുന്ന കാര്യം വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഏതൊരു വണ്ടി പോയാലും അതിന് സൈഡ് കൊടുത്ത് ട്രാഫിക് നല്ല രീതിയിൽ നിയന്ത്രിച്ച് ആർക്കും ഒരു പരിഭവം. പിന്നെ വേറെ കാര്യമുണ്ട് ഇതിലൊക്കെ വരുമ്പോൾ, നമ്മുടെ കേരള സർക്കാർ പ്രത്യേകം ഈ വീഡിയോ എന്ന് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഓർക്കേണ്ട ഒരു വാക്കാണ്, ഇപ്രാവശ്യത്തെ സർക്കാർ 2024 പ്രത്യേകിച്ച് മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മദ്യവിരുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ഓരോ മദ്യശാല, അപ്പൊ ഒരുപാട് മദ്യപാനികളും കൂടി വരുന്നുണ്ട്. അപ്പൊ അവരുടേതായിട്ടുള്ള ചില ചേഷ്ടകൾ അല്ലെങ്കിൽ ചില ക്രയവിക്രയങ്ങൾ, ചില ചേഷ്ടാതി വിദൂഷക ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. അതൊഴിച്ചാൽ എന്തെൻ്റെ ഉണ്ണേട്ടാ, നിങ്ങൾ ഇത് പറയാൻ സമ്മതിക്കും, നിങ്ങൾ മുന്തി തള്ളിയിട്ട് ആ വിനായകൻ പൊക്കിക്കോട്ടെ. നമ്മുടെ നന്ദന് പറ്റണല്ലേ പറ്റുള്ളൂ ആര്യനന്ദനെ, അവന്നാലും നല്ല കുട്ടിയാ. എന്നാലും ഇങ്ങനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഈ ഒരു പ്രായം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. നിങ്ങളാരും ഒന്ന് വിടുന്നപ്പ, എന്താണ് ഈ കാണിച്ചു വാ എടുത്തിട്ട് വാ. അപ്പൊ ഇത്രേ പറയാനുള്ളൂ.
ഞങ്ങളുടെ നാട്ടിലെ പരിപാടി സൂപ്പറാണ്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ പരിപാടി കാണുക, ഏതൊക്കെയാണ്, ഏത് മാസത്തിലാണ്, എപ്പോൾ വന്നാലാണ് ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ കാണാൻ പറ്റുക എന്നുള്ള കാര്യം ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോട് കമൻറ്റിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു നാളും വിചാരിക്കരുത് എന്നോട് ചോദിക്കുന്നതിൽ. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ അത് കാണിച്ചു കൊടുക്കുക, ആനകളൊക്കെ ഇന്നന്നെ സ്ഥലത്ത് ഇതുപോലെയൊക്കെയാണ് പോകുന്നത് എന്നുള്ള കാര്യം വീട്ടിലും കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട്, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടാൽ കഴിച്ചോളുന്ന ആന പിടിക്കുന്ന പറഞ്ഞാൽ മതി.